എറണാകുളം ഞാറക്കൽ നായരമ്പലം മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘത്തിന് നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ പുരസ്കാരം. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിൽ നിന്നും സംഘം പ്രസിഡന്റ് പി ജി ജയകുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി. മത്സ്യലേലം, വിവിധതരം വായ്പകൾ, സ്വർണ വായ്പ, സാന്ത്വന പെൻഷൻ, ചിട്ടിക്ക് സമാനമായ നിക്ഷേപ പദ്ധതി, മംഗല്യ ഫണ്ട്, വിദ്യാഭ്യാസ അവാർഡ്, സ്കോളർഷിപ്പ് തുടങ്ങിയ നിരവധി പദ്ധതികളാണ് ഞാറക്കൽ നായരമ്പലം മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം നടത്തിവരുന്നത്. മെഡിക്കൽ സ്റ്റോർ, വ്യാസ സ്റ്റോർ, ഉത്സവകാലങ്ങളിൽ നീതി സ്റ്റോർ, മത്സ്യലേലം സംഘം നേരിട്ട് ഏറ്റൊരു പദ്ധതി നടപ്പാക്കിയ ആദ്യ വർഷം 85 ലക്ഷം രൂപയുടെ മത്സ്യലേലമാണ് നടന്നത്. ഇത് കഴിഞ്ഞ വർഷം 15 കോടിയിലേക്ക് ഉയർന്നത് ഈ സംഘത്തിന്റെ നേട്ടങ്ങളിലൊന്നാണ്. സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം ഞാറക്കലിലെ ജനങ്ങൾക്ക് വലിയ സഹായമാണെന്ന് ഉപഭോക്താക്കൾ പ്രതികരിക്കുന്നു. മൈക്രോ ഫൈനാൻസ് ലോണും പലിശരഹിത വായ്പ ഇവയൊക്കെ ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. സംഘത്തിന്റെ കീഴിലുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്നും മിതമായ നിരക്കിൽ അത്യാവശ്യം വേണ്ട മരുന്നുകൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ തൊഴിലുപകരണങ്ങൾ ന്യായമായ വിലയ്ക്ക് ലഭ്യമാക്കുന്നതിന് ഒരു സ്റ്റോറും ഇവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 15% വിലക്കുറവിൽ മെഡിക്കൽ സ്റ്റോറുകളും പ്രവർത്തിക്കുന്നു. 70 വയസ്സ് കഴിഞ്ഞ മത്സ്യത്തൊഴിലാളികൾക്ക് പെൻഷനും നൽകുന്നുണ്ട്. ഇത്തരത്തിൽ സംഘം നടത്തുന്ന വൈവിധ്യമാർന്ന പദ്ധതികൾ പരിഗണിച്ചാണ് നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ പുരസ്കാരം ലഭിച്ചതെന്ന് നായരമ്പലം മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ ബോർഡ് പ്രസിഡന്റ് പി ജി ജയകുമാർ പറഞ്ഞു. നമ്മുടെ ഞാറക്കൽ നായരമ്പലം മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘം രൂപീകൃതമായ ലക്ഷ്യം തന്നെ പറയുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന ഉപകരണങ്ങളുടെ ഉടമസ്ഥരാക്കുക എന്നുള്ളതാണ്. ഇന്ന് 18-19 സാമ്പത്തിക വർഷത്തിൽ പരിശോധിക്കുമ്പോൾ 15 കോടി രൂപയുടെ മത്സ്യവില്പന നടത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 60 ലക്ഷം രൂപയുടെ മരുന്ന് വില്പന നടത്താൻ കഴിയുന്നത് വഴി 7 ലക്ഷം രൂപയുടെ സബ്സിഡി ഡിസ്കൗണ്ട് ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. 25 മത്സ്യത്തൊഴിലാളി സഹകാരികളുമായി ആരംഭിച്ച ഈ സംഘത്തിൽ ഇന്ന് 3700 അംഗങ്ങളാണുള്ളത്. ദൂരദർശൻ ന്യൂസ്, എറണാകുളം.